നമ്മുടെ പരമ്പരാഗതമായ നാടൻ വിത്തുകൾ സംരക്ഷിക്കാൻ കൃഷി ചെയ്തു വരുന്ന മുതിർന്ന കർഷകരുടെ ജീവിതം അടുത്തറിയാനുള്ള അന്വേഷണ യാത്ര ഇന്ന് ലക്ഷ്യം കാണുകയാണ്. ഈ യാത്രയിൽ നമ്മൾ ഇതുവരെ അടുത്തറിഞ്ഞത് ഏതാനും മുതിർന്ന കർഷകരുടെ കൃഷി ജീവിതമായിരുന്നു. അവരുടെ കുട്ടിക്കാലത്ത് സമീപ പ്രദേശങ്ങളിലാകെ കൃഷി ചെയ്തു വന്നിരുന്നത് നൂറുകണക്കിന് നാടൻ വിത്തുകളായിരുന്നുവെങ്കിൽ ഇന്നത് രണ്ടോ മൂന്നോ ഇനങ്ങൾ മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു. നാടൻ വിത്തുകൾ ഇങ്ങനെ നഷ്ടപ്പെടുകയും പകരം സങ്കര വിത്തുകൾ കൊമിഞ്ഞുകൂടുകയും ചെയ്തതിന്റെ ചരിത്രവും രാഷ്ട്രീയവും എന്താണെന്ന് അറിയാനാണ് ഇന്ന് നമ്മൾ പോകുന്നത്. പരമ്പരാഗതവും പ്രാദേശികവുമായ കൃഷിരീതികളെക്കുറിച്ചും നാടൻ വിത്തുകളെക്കുറിച്ചും പഠിക്കുകയും അവരുടെ സംരക്ഷണത്തിനും പ്രചാരണത്തിനും വേണ്ടി തന്റെ ജീവിതം ഒഴിഞ്ഞുവെക്കുകയും ചെയ്ത് ശ്രദ്ധേയനായ കണ്ണൂർ ചാലോട്ടെ സി വിശാലാക്ഷനെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നെൽകൃഷിയെപ്പറ്റി പറയുമ്പോൾ, നെൽകൃഷിയെന്നല്ല ഏതൊരു കൃഷിയെപ്പറ്റി പറയുമ്പോഴും, ഈ ശാസ്ത്രവും ഗവേഷകരും സർവകലാശാലകളും മന്ത്രാലയങ്ങളും ഒക്കെ വരുന്നതിന് എത്രയോ മുമ്പ് തന്നെ മനുഷ്യർ കൃഷി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തുടങ്ങിയ കൃഷി പിന്നീടാണ് ഈ എന്താ പറയുന്നത്, ശാസ്ത്രപ്രതിഭകളുടെയും അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാരുടെയും ടെക്നോക്രാറ്റിൻസിൻ്റെയും അതുപോലെ തന്നെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിപണനം, അതായത് കാർഷിക ഉൽപ്പന്നങ്ങളായും കാർഷിക രാസവസ്തുക്കളായും ഉൽപ്പന്നങ്ങൾ വിപണനം നടത്തുന്ന വിപണികൾ അല്ലെങ്കിൽ വിപണനക്കാർ, അതുപോലെ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫൈനാൻഷ്യൽ സപ്പോർട്ട് നൽകുന്ന ചില സാമ്പത്തിക സ്ഥാപനങ്ങൾ, ബാങ്ക് പോലുള്ള സ്ഥാപനങ്ങൾ, അങ്ങനെ കർഷകരെ ഒരു പരിധിവരെ അവരിലേക്ക് ചാനലൈസ് ചെയ്ത് കൊണ്ടുവരുന്ന പരിപാടികളാണ് യഥാർത്ഥത്തിൽ ഈ കാർഷിക ഗവേഷണം എന്ന പേരിൽ ഈ മന്ത്രാലയത്തിൻ്റെ കീഴിൽ വരുന്ന താഴേ തട്ടിൽ നമ്മുടെ പഞ്ചായത്ത് തലത്തിലുള്ള കൃഷിഭവൻ വരെ നടന്നുകൊണ്ടിരിക്കുന്നത്. കർഷകരെ മറന്നുകൊണ്ടുപോയി അല്ലെ മറന്നുപോയിക്കൊണ്ടുള്ള ഒരു കാർഷിക വികസനമാണോ ഇവർ ലക്ഷ്യം വെച്ചത് എന്ന് എനിക്കൊക്കെ ചിലപ്പോൾ സംശയം തോന്നിപ്പോയിട്ടുണ്ട്. അതായത് കർഷകർക്ക് അവരുടെ ജീവനോപാധികൾ വേണം, അവർക്കൊരു ഒരു സ്ഥായിയായ വരുമാനം വേണം, അവൻ്റെ കർഷകൻ്റെ കൃഷി ചെയ്യുന്ന ഭൂമി എന്നേക്കും നിലനിൽക്കണം എന്നൊന്നും ഒരു സ്ഥിരതയുള്ള ഒരു അല്ലെങ്കിൽ ഒരു സ്ഥായിയായ അല്ലെങ്കിൽ വലിയ കുറവ് വരാത്ത ഒരു വിളവ് കിട്ടിക്കൊണ്ടിരിക്കണം. ആ ഒരു ലക്ഷ്യവും വെച്ച് നോക്കുമ്പോൾ ഇതിൽ ചില വൈരുദ്ധ്യങ്ങൾ കാണാനുള്ളതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടുള്ളത്. എൻ്റെ അനുഭവം വെച്ച് കഴിഞ്ഞാൽ വലിയൊരു കുടുംബത്തിലെ ഒരു കർഷക കുടുംബത്തിലെ അംഗമെന്ന നിലയിൽ ഞങ്ങൾക്കും ഒരു ഒന്നൊന്നര ഏക്കർ നെൽകൃഷി ഉണ്ടായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാനന്ന് സ്കൂളിലും ഹൈസ്കൂളിലൊക്കെ പോകുന്ന ആ കാലഘട്ടം വരെ ഞങ്ങളെയൊന്നും പാടത്ത് യാതൊരു രാസവസ്തുക്കൾ വന്നിട്ടില്ലെന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ കൃഷിയുടെ ഭൂരിഭാഗം ജോലികളും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ കുട്ടികൾ വരെ, കുഞ്ഞുങ്ങൾ വരെ, ഒരു എൽ പി സ്കൂളിൽ വരുന്ന കുട്ടികൾ മുതൽ വീട്ടിലുള്ള അമ്മമ്മ വരെ ഉള്ള ആ തട്ടിലുള്ള ഒരു കുടുംബ അല്ലെങ്കിൽ കൃഷി എന്നുള്ളതാണ്. എല്ലാവർക്കും കൃഷിയെക്കുറിച്ച് അറിയാം, എല്ലാവർക്കും ഒരു അതിൻ്റെ പരിമിതമായ അല്ലെങ്കിൽ ഒരു വേണ്ട അറിവുകൾ ഉണ്ട്. ആ അറിവുകളൊക്കെയാണ് നമ്മൾ ഇതേപോലുള്ള പുതിയ ഗവേഷണ രീതിയിലുള്ള കൃഷി വന്നപ്പോൾ നഷ്ടപ്പെട്ടു പോയത് എന്നാണ് ഞാൻ കരുതുന്നത്. വേഗത കൂട്ടിയത് നമ്മുടെ ഈ ഹരിതവിപ്ലവം എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടത്തോടു കൂടിയാണെന്നാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത്. ഞങ്ങളെന്ന് പാടത്ത് 70 വരെ യാതൊരു രാസവസ്തുക്കളും എത്താത്ത പാടായിരുന്നു, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. 70 ശേഷം മാത്രമേ, കാരണം അച്ഛന് ഒരു പരമ്പരാഗതമായ പാരമ്പര്യ വിശ്വാസമുള്ളതുകൊണ്ട് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വിഷങ്ങളാണ് വയലും പറമ്പത്തും കയറ്റർ എന്നുള്ള കാഴ്ചപ്പാടുണ്ടായിരുന്നു. പക്ഷേ മരിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ കയറ്റേണ്ട സാഹചര്യം അച്ഛനുണ്ടായി എന്നുള്ളതും ഞാൻ ഓർക്കുന്നുണ്ട്. 43 ഈ ഇൻറ്റൻസീവ് വീറ്റ് ആൻഡ് മെയ്സ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞ് മെക്സിക്കോയിലാണ് ഇതിന് തുടക്കം കുറിച്ചത് എന്നുള്ളതാണ് അതിൻ്റെ പശ്ചാത്തലമായിട്ട് പറയുന്നത്. അന്ന് ഇതിന് വേണ്ടുന്ന ഫൈനാൻഷ്യൽ സപ്പോർട്ടും മറ്റ് സപ്പോർട്ടും ഒക്കെ ചെയ്തത് റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു വിപണന രംഗത്തുള്ള അല്ലെങ്കിൽ കച്ചവട രംഗത്തുള്ള ഫൗണ്ടേഷനാണ് യഥാർത്ഥ റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ. അവരന്ന് മെക്സിക്കോയിൽ ഭൂരിഭാഗം അവരെ ഭക്ഷണ സാധനങ്ങൾ US നിന്ന് ഇറക്കുമതി ചെയ്യുന്ന കാലഘട്ടത്തിൽ അവിടെ ഒന്ന് പ്രോത്സാഹനം നടത്തണം അല്ലെങ്കിൽ അവരുടെ കാർഷിക മേഖല ഒന്ന് പുരോഗതിയിലേക്ക് കൊണ്ടുവരണം എന്ന രീതിയിലാണ് ഒരു നാലോളം അഗ്രോണമിസ്റ്റും അതുപോലെ പെത്തോളജിസ്റ്റും ആയിട്ടുള്ള ഒരു ടീമിനെ ഈ റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ അവിടെ അയക്കുകയും അവർ ഈ രംഗത്ത് ചില ഗവേഷണങ്ങളും പഠനങ്ങളും ഒക്കെ നടത്തി ഈ അവർക്ക് വേണ്ടുന്ന ചില വിത്തിനങ്ങൾ വികസിപ്പിച്ചെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതാണ് ക്രമേണ അവിടെയുള്ള ഇൻറ്റൻസീവ് അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, ചുരുക്കത്തിൽ IADP എന്ന് പറയുന്ന സ്ഥാപനമായി മാറി. അതാണ് പിന്നീട് നമ്മുടെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അതിനൊരു പേര് IADP തന്നെ, ഇൻറ്റൻസീവ് അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം തന്നെയാണ് നമ്മുടെ ഹരിതവിപ്ലവം. അങ്ങനെ ആ ഹരിതവിപ്ലവം എന്നുള്ളത് ഇന്ത്യയിലേക്ക് പറച്ചു നട്ടപ്പോൾ അതിനൊരു IADP ഇന്ത്യയിലേക്ക് പറച്ചു നട്ടപ്പോൾ
അതൊരു ഹരിത വിപ്ലവം നല്ല വിശേഷണം അല്ലെങ്കിൽ ഒരു പേര് വന്നു എന്ന് മാത്രമേ ഉള്ളുന്ന തോന്നൂ. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. അതുവരെ ഒരു എന്താ പറയുന്നത് ബ്രിട്ടീഷ് രീതിയിലുള്ള ചില കൃഷികൾ, പണ്ടുള്ള കൃഷിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായി നീലം കൃഷിയും മറ്റു രീതിയിലും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ദിശയിലേക്ക് ഏറെക്കുറെ ബ്രിട്ടീഷ് സർക്കാർ അല്ലെങ്കിൽ ഈ വിദേശ സർക്കാർ കർഷകരെ ഒന്ന് പാകപ്പെടുത്തിയിരുന്നു. 51 മുതൽ 61 വരെയുള്ള ഒരു ദശാബ്ദക്കാലം ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഗ്രേജ്വലായിട്ട് നമ്മുടെ കാർഷികാനന്തര ഭാരതത്തിൽ ഇന്ത്യയിൽ കാർഷിക രംഗത്ത് പുരോഗതിയാണ് അല്ലെങ്കിൽ ഇൻക്രീസ്, പ്രൊഡക്ഷൻ ഇൻക്രീസ് ആണ് ഉണ്ടായിരുന്നത്. ഈ കാലഘട്ടത്തിൽ ഒരു 3 മുതൽ 2 മുതൽ 3 ചില കാലഘട്ടത്തിൽ 3 അങ്ങനെ പിന്നെ 4 വരെയുള്ള ഒരു കോമ്പൗണ്ട് ഇൻക്രീസ് ആണ് ശരിക്ക് തന്നത്. അതുപോലെ തന്നെ ഈ 1st പഞ്ചവത്സര പദ്ധതി, 2nd പഞ്ചവത്സര പദ്ധതി, 3rd പഞ്ചവത്സരത്തിൻ്റെ പകുതി കാലഘട്ടം വരെ നോക്കിക്കഴിഞ്ഞാൽ പെർ ഏക്കർ അതായത് യൂണിറ്റ് ഏരിയയിലുള്ള ഇൻക്രീസും അതായത് പ്രൊഡക്ഷൻ ഇൻക്രീസും കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ 61 വരെയൊന്നും നമ്മൾ സത്യത്തിൽ ഈ ഹരിത വിപ്ലവമോ അല്ലെങ്കിൽ IADP നമ്മൾ സ്വീകരിച്ചിട്ടില്ല. കർഷകരുടെ പരമ്പരാഗതമായ അറിവ്, പരമ്പരാഗതമായ കാർഷിക വിഭവങ്ങൾ, അതിന് പരമ്പരാഗതമായി കിട്ടുന്ന ജൈവ വസ്തുക്കൾ അടങ്ങിയിട്ടുള്ള വളങ്ങൾ മാത്രമേ മണ്ണിൽ ചേർക്കാറുള്ളൂ, വേറെ ഒന്നും ചേർത്തിട്ടല്ല. നെഹ്റു സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നു. അദ്ദേഹത്തിന് ഞാൻ കുറച്ച് കാണുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. പക്ഷേ അദ്ദേഹം വിദേശത്തൊക്കെ പഠിച്ചതുകൊണ്ടാണോ വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചതുകൊണ്ടാണെന്നല്ല, അദ്ദേഹത്തിന് ഇന്ത്യയെ കുറച്ചുകൂടി ഒരു ഡെവലപ്ഡ്, അദ്ദേഹത്തിൻ്റെ ഒരു സങ്കല്പത്തിലുള്ള ഡെവലപ്ഡ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു ലക്ഷ്യമുണ്ടായിരുന്നിരിക്കാം. അത് തെറ്റാണെന്നും പറയാൻ പറ്റില്ല. അന്നത്തെ കാലത്തിൽ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുകയും അതുപോലെ ഈ അന്ന് സോവിയറ്റ് യൂണിയനുമായിട്ടാണ് ഇന്ത്യയുടെ ഏറെ ബന്ധങ്ങൾ. സൈബീരിയയിലുള്ള കാർഷിക മേഖലയിലും കണ്ടപ്പോൾ അദ്ദേഹത്തിനും ഇന്ത്യയിൽ ഇതുപോലുള്ള അതായത് നോൺ പെറിഷബിളായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ അതുപോലെ കാർഷിക വിഭവങ്ങൾ സിറ്റികളിലും മാർക്കറ്റിലും യഥേഷ്ട ലഭ്യമാകുന്നൊരവസ്ഥയിലേക്ക് ഇന്ത്യ വളരണമെന്ന ഒരു താല്പര്യം അദ്ദേഹത്തിന് ആ താല്പര്യം ഉണ്ടായിരിക്കാം. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ IADP ഇന്ത്യയിലേക്ക് വരാനുള്ള ഒരു ശരിക്കും പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ടായതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് പറയുമ്പോൾ സമാന്തരമായിട്ട് ഈ റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ ഞാൻ ആദ്യം സൂചിപ്പിച്ചു, അതുപോലെ തന്നെ ഒപ്പം പിന്നീട് ഫോർഡ് ഫൗണ്ടേഷനും കൂടുന്നുണ്ട്. ഫോർഡ് ഫൗണ്ടേഷൻ എഡ്സൽ ഫോർഡിൻ്റെ നേതൃത്വത്തിൽ ജനോപകാരവും അതുപോലെ ലോകക്ഷേമത്തിനും ജനാധിപത്യത്തിനും വേണ്ടി പ്രവർത്തിക്കാൻ അമേരിക്കയിൽ 1936 ഫോർഡ് ഫൗണ്ടേഷൻ രൂപം കൊള്ളുന്നു. പക്ഷേ അതിൻ്റെ പ്രവർത്തനങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഏത് കാലഘട്ടത്തിലും അമേരിക്കൻ പൊളിറ്റിക്കൽ നയങ്ങൾക്ക് എതിരായി ഫോർഡ് ഫൗണ്ടേഷൻ യാതൊന്നും ലോകത്ത് എവിടെയും ചെയ്തിട്ടില്ല എന്നാണ് ഞാനൊക്കെ നല്ലപോലെ ആ ഒരു ചെറുപ്പകാലത്ത് വായിച്ചൊരനുഭവം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയൊരു ജനക്ഷേമവും ലോകക്ഷേമവും അല്ലെങ്കിൽ ജനാധിപത്യത്തിനും മാത്രമായി ഫോർഡ് ഫൗണ്ടേഷൻ ഒരിക്കലും പ്രവർത്തിച്ചിട്ടില്ല. 52 നെഹ്റുവിൻ്റെ ക്ഷണപ്രകാരം ഫോർഡ് ഫൗണ്ടേഷൻ ഇന്ത്യയിൽ യൂണിറ്റ് സ്ഥാപിക്കുന്നുണ്ട്, അതിനുള്ള സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് മുതൽ ഫോർഡ് ഫൗണ്ടേഷൻ്റെ സ്റ്റാഫ് അല്ലെങ്കിൽ അവരുടെ ഉദ്യോഗസ്ഥന്മാർ നമ്മളെ പ്ലാനിങ് കമ്മീഷനിലുള്ള നമ്മുടെ പ്ലാനിങ് കമ്മീഷനിലുള്ള ആൾക്കാരെ പോലും ഉപദേശിക്കുകയും നിർദ്ദേശിക്കുകയും ചെയ്യുന്ന രീതിയിൽ അവരുടേതായ ഒരു ഇടപെടലുകൾ നടത്തിക്കൊണ്ടുപോകുന്നു. 50 മുതൽ 60 വരെയുള്ള കാലഘട്ടത്തിൽ ഈ IADP നടക്കുന്നുണ്ട് മെക്സിക്കോയിൽ തീവ്രമായി. അപ്പോൾ ആ രീതി നമ്മളെ ഇന്ത്യയിലേക്കും കൊണ്ടുവരണം എന്ന് അവർക്ക് താല്പര്യമുണ്ട്. നെഹ്റുവിനെ പൊളിറ്റിക്കലായി അദ്ദേഹത്തിന് ആ ഒരു താല്പര്യമുണ്ടെന്ന് അവർ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥത്തിൽ ഈ ഫോർഡ് ഫൗണ്ടേഷൻ ആ രീതിയിലേക്ക് ഈ രണ്ട് കാര്യം കൂടി റോക്ക്ഫെല്ലർ ഫൗണ്ടേഷനും ഫോർഡ് ഫൗണ്ടേഷനും കൂടി 55-56 ഘട്ടത്തിൽ ഇന്ത്യയിലെ കാർഷിക ശാസ്ത്രം പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഉള്ള അന്ന് കുറച്ച് ഈ GB Pant യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സർവകലാശാലകളെ ഉള്ളൂ, ഇന്നത്തെ പോലെ ഇല്ല എങ്കിലും അവരുടെ സിലബസ് പരിഷ്കരണത്തിൽ അമേരിക്കൻ യൂണിവേഴ്സിറ്റികൾ അതുപോലെ തന്നെ എന്താ പറയേണ്ടത് ഈ ഫോർഡ് ഫൗണ്ടേഷൻ്റെ ഉദ്യോഗസ്ഥർ ഒക്കെ എന്ത് ചെയ്യുന്നു, ഇടപെടുകയും ഇന്ത്യയിലെ കൃഷിക്ക് വേണ്ടി അമേരിക്കക്കാർ സിലബസ് പരിഷ്കരണത്തിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അത് ചരിത്ര സത്യം തന്നെയാണ്. ഭാരതം എന്ന് പറയുന്നതല്ലേ ഇന്ത്യ എന്ന് പറയുന്നത് അതിസമ്പന്നമായ ഒരു രാജ്യമായി കരുതുന്ന ആളാണ് ഞാൻ. അതിസമ്പന്നതാന്ന് പറഞ്ഞാൽ സാമ്പത്തിക സമ്പന്നതയല്ല, അറിവ് കൊണ്ട്, വിജ്ഞാനം കൊണ്ട്, കാർഷിക അറിവ് കൊണ്ട്, അതുപോലെ ഭാരതീയ ആരോഗ്യശാസ്ത്ര മേഖലയിലൊക്കെ വളരെ പരിണതപ്രജ്ഞരായിട്ടുള്ള ആൾക്കാർ നമുക്കിഷ്ടം പോലെ ഉണ്ടായിരുന്നു. പക്ഷേ അവരെയൊക്കെ എന്താ പറയുക വിട്ടുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ള ഒരു വരുന്നത്. അതായത് പ്രതിവർഷം 30 ഇന്ത്യൻ വിദ്യാർത്ഥികളെ കൃഷി പഠിക്കാൻ വേണ്ടി അമേരിക്കൻ ഫെല്ലോഷിപ്പോടുകൂടി അല്ലെങ്കിൽ ഫോർഡ് ഫൗണ്ടേഷൻ്റെ ഒക്കെ സഹായത്തോടുകൂടി അമേരിക്കയിൽ കൊണ്ടുപോവുകയും അവിടുത്തെ വിപുലമായ കൃഷി രീതികൾ, നമ്മുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഇഡാഫിക് ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ് അല്ല US
പക്ഷെ അവിടെ വളരെ ആകർഷകമായ രീതിയിൽ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നത് കാണാനും അവിടെ പഠിക്കാനും ഉള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു. അങ്ങനെ 60 ആകുമ്പോഴേക്കും രാസവും അതുപോലെ പുതിയ വിത്തിനങ്ങളും ഉപയോഗിച്ചുള്ള കൃഷിയാണ് ഭാവി ലോകത്തിന് അല്ലെ ഭാവി നിങ്ങളുടെ രാജ്യത്തിന് ആവശ്യമെന്ന ഒരു ബോധത്തോടു കൂടിയുള്ള ഒരു അതവരുടെ കാർഷിക മേഖലയിലെ ഉദ്യോഗസ്ഥരെ രൂപപ്പെടുത്തിയെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഭക്ഷണക്ഷാമുണ്ടായിരുന്നതും നമുക്ക് മറക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ്. അന്ന് അമേരിക്കയുടെ കെയർ അമേരിക്കൻ റിലീഫ് എവരിവെയർ, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുക, അവർക്ക് ഓവർ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് അവർക്കത് പ്രശ്നമില്ല. അങ്ങനെ ഒരു കരാർ, നമുക്ക് മാത്രമല്ല ചില ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ ആ കരാർ, അതായത് PL 480 എന്നാണ് ആ കരാറിൻ്റെ പേര്. ആ പി എൽ ഫുഡ് ഫോർ പീസ് ലോ എന്നാണ് അതിൻ്റെ ഇത്. അതായത് ഒരു സൗജന്യ നിരക്കിൽ എന്താ അവരുടെ ഭക്ഷ്യധാന്യങ്ങൾ ഇത്തരം രാജ്യങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സ്കീമായിരുന്നു അത്. ആ പൊളിറ്റിക്കൽ വിഷനോടുകൂടി അന്ന് ലിൻഡൻ ജോൺസണാണ് അമേരിക്കൻ പ്രസിഡൻ്റ് എന്നാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഈ സൗജന്യ നിരക്കുള്ള ഈ കരാർ പ്രകാരമുള്ള ഭക്ഷ്യധാന്യം നൽകൽ നമുക്ക് തുടരണമെങ്കിൽ, അല്ലെങ്കിൽ അതെപ്പോഴും നമുക്ക് സാധിക്കില്ല, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അമേരിക്കയിൽ നടക്കുന്ന ഈ ശാസ്ത്രീയ എന്ന് അവർ വിശേഷിപ്പിക്കുന്ന ശാസ്ത്രീയ കൃഷിരീതികൾ കൂടി അവലംബിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് യഥാർത്ഥത്തിൽ ഒരു സമ്മർദ്ദം, ഒരു രീതിയിലുള്ള പൊളിറ്റിക്കൽ സമ്മർദ്ദം ഉണ്ടാകുകയും ആ സമ്മർദ്ദത്തിന് ഏറെക്കുറെ വിധേയനാകുകയും അങ്ങനെ മെക്സിക്കോയിൽ തുടങ്ങി വെച്ച ഈ കൃഷി മെല്ലന അന്ന് സുബ്രഹ്മണ്യം കൃഷിമന്ത്രി, രണ്ടാമത്തെ ആദ്യം കെ എം മുൻഷിയാൻ തോന്നുന്നു, ഈ സുബ്രഹ്മണ്യം ഈ സ്ഥാന ഈ കൃഷിമന്ത്രിയാകുന്നു. 64 ഈ സ്കീം നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നു. അതോടുകൂടിയാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ എല്ലാ കൃഷിയിലും പ്രത്യേകിച്ച് ധാന്യകൃഷിയിൽ ഒരു വലിയ എന്താ വേണ്ടത് ഒരു തലതിരിഞ്ഞ അല്ലെങ്കിൽ അട്ടിമറിക്കപ്പെടുന്ന മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അന്ന് പൊളിറ്റിക്കൽ രംഗത്തുള്ള പ്രധാനമന്ത്രി നെഹ്റുവിന് ശേഷം തൊട്ട് 65 ശാസ്ത്രി വരുമ്പോൾ ശാസ്ത്രി നയത്തിനെതിരായിരുന്നു. ലാൽ ബഹദൂർ ശാസ്ത്രി നയത്തിന് അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ സാധാരണ കുടുംബത്തിൽ, ഒരു സാധാരണ പാവപ്പെട്ട കുടുംബത്തിൽ, ഇന്ത്യൻ എന്താ പണ്ട് മേഖലയിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ചുറ്റുപാടിൽ മാത്രം വളർന്നൊരായതുകൊണ്ട് അദ്ദേഹത്തിന് ഇന്ത്യൻ കർഷകരേക്കുള്ള പ്രതീക്ഷ മറ്റൊന്നായിരുന്നു. ഈ അത്യന്താധുനിക രാസവളങ്ങളും യന്ത്രങ്ങളും അതുപോലെ വൻകിട പദ്ധതികളും ഉള്ള ഒരു കൃഷിക്ക് പകരം പരമ്പരാഗതമായ കൃഷി കൂടുതൽ ശക്തമാക്കുകയും കർഷകരെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചപ്പാടായിരുന്നു അദ്ദേഹത്തിന് ഉള്ളത്. പക്ഷേ എന്തുകൊണ്ടോ 65 വന്നു, പാകിസ്ഥാൻ യുദ്ധം വന്നു, കരാറിന് ഒപ്പിടാൻ പോയി പോയ എന്താ പറയുന്നത് ശാസ്ത്രി തിരിച്ചു വരുന്നില്ല റഷ്യയിൽ നിന്ന്, അന്നത്തെ സോവിയറ്റ് യൂണിയനിൽ നിന്ന്. അതോടുകൂടി ഇതിനോട് എതിർക്കുന്ന ശാസ്ത്രി, അതുപോലെ നമ്മൾ അന്നേരം ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പേര് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അന്ന് RL റിച്ചാറിയ ഒറീസയിലെ കട്ടക്കിലെ സെൻട്രൽ നെല്ല് ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഡയറക്ടറാണ്. അദ്ദേഹം അതിശക്തമായി ഇതിനെ ഈ നയത്തെ എതിർത്തിരുന്നു. പോരാത്ത അദ്ദേഹത്തിനെ പറ്റി നമുക്ക് ഒരിക്കലും മറക്കാതിരിക്കേണ്ട ഒരു ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. ഏകദേശം 20,000-ത്തിലധികം ഇന്ത്യയിലെ നാടൻ ഈ നെൽവിത്തുകളുടെ ഒരു ജേം പ്ലാസം അദ്ദേഹം ഈ കട്ടക്കിലെ ഈ സെൻട്രൽ റൈസ് റിസർച്ചിൽ അദ്ദേഹം സംഭരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഒരു പ്രദേശത്ത് ഒരേ നെല്ലിനങ്ങൾക്ക് പകരം ഓരോ പ്രദേശത്തും അതത് പ്രദേശത്തെ അതിൻ്റെ മണ്ണിൻ്റെ ഘടന, കാലാവസ്ഥ, അവിടുത്തെ ഊഷ്മാവ്, അതിൻ്റെ ജലലഭ്യത, ഇതൊക്കെ നോക്കിയിട്ട് സ്ഥലത്തിനും കാലാവസ്ഥക്കും പ്രദേശത്തിനും അനുയോജ്യമായ വിത്തിനങ്ങൾ സെലക്ട് ചെയ്യുകയും അത് പരിപോഷിച്ചെടുത്തിട്ടാണ് അവിടുത്തെ കൃഷി വികസിപ്പിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സങ്കല്പം. പക്ഷേ എന്തുകൊണ്ടോ റിച്ചാറിയൻ്റെ ഈ ഗവേഷണങ്ങൾ അല്ലെങ്കിൽ ഈ താല്പര്യങ്ങളൊന്നും റിച്ചാറിയനെ സഹായിക്കേണ്ട ഭാഗത്ത് റിച്ചാറിക്ക് വേണ്ടത്ര കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ തുടർ ഗവേഷണങ്ങൾ പോലും ഒരു പരിധിവരെ സ്ഥാപിത താല്പര്യക്കാർ ഇടങ്കോലിടുകയും ഇടപെടുകയും ചെയ്തതിൻ്റെ പരമായി 67 തോന്നുന്നു അദ്ദേഹം ഈ സ്ഥാനത്തുനിന്ന് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതേസമയം ആ സ്വാമിനാഥൻ ഈ രംഗത്തേക്ക് കുറേ അദ്ദേഹം ഇന്ത്യൻ അഗ്രിക്കൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സയൻറ്റിസ്റ്റായി വരുന്നു. ക്രമേണ അദ്ദേഹം അവിടുത്തെ ഡയറക്ടറാകുന്നു. അദ്ദേഹവും ഏറെക്കുറെ നെഹ്റു പാളയത്തിൽ ഉള്ള ഒരു കാഴ്ചപ്പാട് കാരനായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ പറയുന്നത് വിരുദ്ധമായതുമല്ല, ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ അദ്ദേഹം ഇടപെട്ടു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നെഹ്റുവിൻ്റെ ഫാദറിൻ ലോ ശ്രീ ഭൂതലിംഗം
അദ്ദേഹം നെഹ്റുവിൻ്റെ ഫൈനാൻസ് സെക്രട്ടറി ആയിരുന്നു. ഈ ഒരു സാഹചര്യങ്ങളിൽ വെച്ച് അത് ഇന്നത്തെ പോലെ രാഷ്ട്രീയ ഇടപെടലോ അല്ലെങ്കിൽ പിന്തുണയോ തള്ളിക്കയറ്റലോ ഒന്നും ഇല്ലെങ്കിൽ പോലും അന്ന് ആ ഒരു കാലഘട്ടത്തിൽ അതൊക്കെ അനുകൂലമായ സാഹചര്യങ്ങളാണ്. സ്വാമിനാഥൻ രംഗത്തേക്ക് വരുന്നു, അദ്ദേഹം ക്രമേണ ICRIR ഡയറക്ടറാകുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്ന് അദ്ദേഹം എന്താ പറയേണ്ടത് ഇൻ്റർനാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കൊന്ന് വിവാദങ്ങളായ ചില കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ആ വിത്തിൻ്റെ എന്താ കടത്തിയെന്നൊക്കെയുള്ള ഇൻസ്റ്റേറ്റ് വീക്കിലുള്ള പരാമർശങ്ങളുണ്ട്. അത് ഞാൻ അധികം പരാമർശിക്കുന്നില്ല. പുകയുണ്ടെങ്കിൽ ഒന്ന് കത്തുമല്ലോ എന്ന് പറഞ്ഞതുപോലെ അതൊന്നും തീർത്തും അസ്ഥാനത്തൊന്നും പറയില്ല. അത് ആ ആരോപണം ഉണ്ടായപ്പോഴും അദ്ദേഹം ഈ ഇന്ത്യയിലെ നെൽവിത്തുകൾ ISRIR കൊണ്ടുപോയിട്ടില്ല എന്നും അദ്ദേഹം പരസ്യമായി പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞൊരു അതേ പറഞ്ഞ ഒരു വാക്ക് ഓർത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കൊണ്ടുപോയില്ല എന്നല്ല പറഞ്ഞത്. അതിനെന്താണ്, എല്ലാ രാജ്യങ്ങളുടെയും വിത്തിൻ്റെ ഒരു ശേഖരം ഡീപ് ഫ്രീസ് ചെയ്തിട്ട് ഇൻ്റർനാഷണൽ റൈസ് ഇൻസ്റ്റിറ്റ്യൂട്ടുള്ള സീഡ് ബാങ്കിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഏത് രാജ്യത്തിനും എപ്പോഴും വേണ്ടും ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ കിട്ടാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. 64 ഈ സ്കീം നമ്മൾ വിദേശത്ത് നിന്ന് സ്വീകരിക്കുന്നു, ഈ പോളിസി മാറ്ററായിട്ട് നമ്മൾ സ്വീകരിക്കുന്നു. 65 തന്നെ മെക്സിക്കോയിൽ കൃഷി ചെയ്യുന്ന 200 ടൺ കുള്ളൻ ഗോതമ്പിതം വിത്തായിട്ട് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്ത വർഷം 1966 ഇതിലെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്, ലോകത്തൊരിക്കലും ഇറക്കുമതി ചെയ്യാത്തത്രയും ക്വാണ്ടിറ്റി കുള്ളൻ ഗോതമ്പിനങ്ങളാണ് ഇന്ത്യയിലേക്ക് ഇറക്കുന്നത്, 18,000 ടൺ. നമ്മൾ ആലോചിക്കേണ്ട കാര്യം ആ കാലഘട്ടത്തിൽ പഞ്ചാബിലെ വയലുകളിൽ നിന്നും ഗോതമ്പിൻ്റെ ഉൽപ്പാദനം പിന്നോട്ടായിരുന്നില്ല. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് അത് ഈ എക്സ്പെരിമെൻ്റൽ പാഠങ്ങളൊക്കെ വരുന്ന പഞ്ചാബിലാണ്. അതായത് കൃഷിക്ക് വേണ്ടിയിട്ടുള്ള നെൽകൃഷിയായാലും അതുപോലെ ഗോതമ്പിനായാലും വളരെ ഐഡിയലായിട്ടുള്ള കാലാവസ്ഥയും മണ്ണും ജലലഭ്യതയും ഒക്കെയുള്ള സ്ഥലങ്ങളിലാണ് ഈ ഗവേഷണാത്മകമായിട്ടുള്ള പ്രദർശന പാഠങ്ങൾ പണിതുരുക്കിയതും കാണിച്ചു കൊടുത്തുകയും അങ്ങനെയാണ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഇതിനു വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നവർക്കും ഇതിനെക്കുറിച്ചൊരു വിശ്വാസം ഉണ്ടാകുന്നു. തുടർന്ന് നെൽവിത്തുകളിൽ ഇതേപോലുള്ള ഇനങ്ങൾ വന്നു. കുള്ളൻ ഇനങ്ങൾ എന്ന് പറയുന്നത് ഈ ധാന്യങ്ങൾ കുള്ളൻ ഇനങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും ശാസ്ത്രീയമായി പറയുന്നത് തണുപ്പ് കൂടിയ പ്രദേശങ്ങളിലെ ധാന്യങ്ങൾക്കാണ് ഈ കുള്ളത്തരം ഉണ്ടാകുക എന്നാണ് പറയപ്പെടുന്നത്. നമ്മളെപ്പോലെ ഭൂമധ്യരേഖാ പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്ത് ധാന്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ നെല്ലിനെ പറ്റി പറയുമ്പം, നെല്ലിൻ്റെ മിക്ക ഇനങ്ങളും നമ്മൾ പരിശോധിച്ച് കാണാൻ നമ്മളെ ഇനങ്ങൾ പൊക്കം കൂടിയ ഇനങ്ങളാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ഈ ചെടികളൊക്കെ ഉണ്ടായതൊരു സുപ്രഭാതത്തിലല്ല, എത്രയോ നീണ്ട വർഷങ്ങൾ കാലാവസ്ഥയും മണ്ണിനും അനുയോജ്യമാം വിധം കാലക്രമേണ സാവകാശം ഘട്ടംഘട്ടമായി അതിനുള്ള വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക അതിന് ജനിതക പൊരുത്തപ്പെടലുകൾ ഉണ്ടായിട്ടാണ് ഇത്തരം വിത്തിനങ്ങളെല്ലാം വികസിച്ചിട്ടുള്ളത്. അത് അല്ല നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന വിത്തിനങ്ങൾ, ഗവേഷണശാലയിൽ ചില പ്രത്യേക പ്രക്രിയകളിലൂടെ വിധേയമാക്കി രൂപപ്പെടുത്തിയെടുത്ത തരപ്പെടുത്തിയെടുത്ത വിത്തുകളാണ് യഥാർത്ഥ പാടത്തേക്ക് വരുന്നത്. അപ്പോൾ പാടത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായും അങ്ങനെ പൊരുത്തപ്പെടുത്തിയെടുത്ത ഒരാൾ ഒരു സ്വാഭാവിക ചുറ്റുപാടിലേക്ക് അല്ലാതെ വരുമ്പോൾ അവനുണ്ടാകുന്ന ഒരു സമ്മർദ്ദങ്ങൾ, നമുക്കുണ്ടാകുന്ന പോലെ സമ്മർദ്ദങ്ങൾ ചെടിക്കൂടാ. അപ്പോൾ അതിന് പൊരുത്തപ്പെടാതിരിക്കുമ്പോൾ അവർക്ക് എന്ത് ചെയ്യണം, കുറേ അതിൻ്റെ പിന്നാലെ നടന്ന് നമ്മൾക്ക് അതിന് ഫീഡ് ചെയ്യുക, സാധാരണ വളം പോരാ, അതിന് രാസവസ്തുക്കൾ കൊടുക്കുക, പിന്നെ ഈ സാഹചര്യത്തിൽ ഇണങ്ങാതിരിക്കുമ്പോൾ അതിന് രോഗങ്ങൾ ഉണ്ടാകുക. അപ്പോൾ സാഹചര്യത്തിന് പൊരുത്തപ്പെടാതിരിക്കുമ്പോൾ അവയെ ആക്രമിക്കാനുള്ള ചില ചില പ്രാണികൾ വേഗത്തിൽ അവരെ ആക്രമിക്കുക. ഈ സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ രാസ റെസ്പോൺസീവായിട്ടുള്ള അല്ലെങ്കിൽ കെമിക്കൽ റെസ്പോൺസീവായിട്ടുള്ള ചെടികളായിരുന്നു അല്ലെങ്കിൽ വിത്തിനങ്ങളായിരുന്നു ഈ ഗോതമ്പിലും നെല്ലിലും വന്നത്. യഥാർത്ഥത്തിൽ നെൽകൃഷിയിൽ ഇതിൻ്റെ ഉൽപ്പാദനം കൂടണമെങ്കിൽ ഇതിൻ്റെ തട, അതായത് ഈ മണ്ണോട് ചേർന്ന് നിൽക്കുന്ന ആ തട ഭാഗത്തിന് അതിൻ്റെ പ്രത്യേകിച്ചും കതിരി വരാൻ ഉള്ള ആ പ്രായത്തിലോട്ട് എത്തുമ്പോൾ അതിൻ്റെ ഊഷ്മാവ് ഒരു 33-34 മാക്സിമം ഒരു 35 ഡിഗ്രിയിൽ താഴെ നിൽക്കണം എന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ പൊക്കം കൂടിയ ഇനങ്ങൾ ആർക്കൊക്കെ പാടത്തിലൂടെ പണ്ട് നടന്ന കൂട്ടക്കാർ അറിയാം, രാവിലെ നോക്കിക്കഴിഞ്ഞാൽ പൊക്കം കൂടിയ ഇലകളിങ്ങനെ ഒടിഞ്ഞ് ഒരു എന്താ പറയുക ഒരു ഷീറ്റ് നേരിയ ഷീറ്റ് വീഴിച്ചതുപോലെ മഞ്ഞുതുള്ളികൾ പറ്റി നിൽക്കും. ആ പറ്റി നിൽക്കുന്നത് കൊണ്ട് ഈ നെൽപ്പാടങ്ങളടിയിൽ ഈ ഒരു ഊഷ്മാവ് ക്രമീകരിക്കപ്പെടും. അത് അങ്ങനെ ആ എന്താ പറയുക വെള്ളത്തിൻ്റെ ഇവാപ്രേഷനും ഒക്കെ ഉള്ളതുകൊണ്ട് ആ ഊഷ്മാവ് ക്രമീകരിക്കപ്പെടും. പക്ഷേ തണുപ്പ് കൂടിയ കുള്ളൻ ഇനങ്ങൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം അവയുടെ ഇലകൾ സ്ട്രെയിറ്റ് ആയിരിക്കും, അവിടെ സൂര്യപ്രകാശം നേരിട്ട് താഴെ വീഴുകയും ആ ഒരു ഊഷ്മാവ് ക്രമീകരിക്കാൻ അവർക്ക് സാധ്യമല്ലാതായി തീരുകയും ചെയ്തു. അങ്ങനെ
പരമ്പരാഗതമായി നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് വിത്തിനങ്ങൾ, കയമ, ചിറ്റേനി, അതുപോലെ ആര്യൻ, വെളിയൻ, ഈ അതുപോലെ കയമേ തന്നെ മുള്ളൻ കയമ, അതുപോലെ വെള്ളം കയറുന്ന സ്ഥലങ്ങളിൽ കാണുന്ന ഓടച്ചീര, ഇതൊക്കെ പ്രാദേശികമായ പേരുകളാണ്, ശാസ്ത്രീയമായ പേര് എനിക്കറിയാം. ഇങ്ങനെ നിരവധി വൈവിധ്യമാർന്ന വിത്തിനങ്ങൾ കൃഷി ചെയ്തൊരു സ്ഥലമായിരുന്നു. ഞങ്ങൾ കൃഷി ചെയ്യുന്ന ഒരു അരയേക്കറിലധികം സ്ഥലം ഒന്നാമുള്ള കാര്യമായി കിട്ടാറില്ല, കാരണം അത്രയും വെള്ളം കയറും. എന്നാലും നമ്മളന്ന് കൂട്ടുമുണ്ടകൻ എന്ന് പറഞ്ഞിട്ട് ഇരട്ടി എന്താ അവരുടെ ഈ വളർച്ചാകാലമുള്ള മുണ്ടകനും കുറച്ച് നാടൻ ഈ കയമ പോലുള്ള മറ്റ് വിത്തുകളോ ചേർത്ത് വിതക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അത് നമ്മളൊരു പ്രതീക്ഷ എന്ന് വെച്ചാൽ അനുകൂലാങ്ക് കുറച്ച് കിട്ടട്ടെ, പ്രതികൂലാങ്ക് നമുക്ക് മുണ്ടകം മാത്രം മതി എന്നുള്ള രീതിയാണ്. പക്ഷേ ഈ രണ്ടാം വിളയായി ഒന്നാം വിളയായി വിട്ട് കഴിഞ്ഞാലും രണ്ടാം വിളയായി കിട്ടുന്ന മുണ്ടകൻ ആദ്യം അടിയിൽ നിന്ന് ഒന്നിച്ച് കൊയ്തെടുത്ത് കഴിഞ്ഞ് പിന്നീട് മുണ്ടകൻ ആ ചുവട്ടെന്ന് മുളച്ച് വന്ന മുണ്ടകൻ വളർന്ന് കതിരാകുന്നത് വരെ ഇത്തിരി കളയധികം ഉണ്ടാകാറില്ല, കാരണം എൻ്റെ ഓലപ്പുളപ്പ് കൊണ്ട് കളയധികം മുകളിലോട്ട് പൊങ്ങില്ല. പക്ഷേ നമുക്ക് കിട്ടിയ ആ വിളവ് എനിക്കിന്നും മറക്കാൻ കഴിയില്ല. ഒന്നും ചെയ്യണ്ട, ഇത്തിരി ചാണകവും ചപ്പയവറും ഒക്കെ കൊണ്ടിട്ട് ആ വിളവ് പിന്നീട് ഈ ഞാൻ 70 ശേഷം ഒക്കെ നമ്മൾ കുറേശ്ശെ രാസവളത്തിലേക്ക് വന്നപ്പോൾ അത്ര വിളവ് ഉണ്ടായിരുന്നു തോന്നുന്നില്ല. മാത്രമല്ല പരിപാലനങ്ങൾ അതിൻ്റെ പിന്നാലെ പോകുന്നത്, രാസവളം പ്രയോഗിക്കുന്നത് അല്ലെങ്കിൽ കീടനാശിനി പ്രയോഗിക്കുന്നത്, ഇങ്ങനത്തെ ഒന്നും ഒരു പ്രശ്നമില്ലാതെയാണെന്ന് വിളവ് കിട്ടിയിരുന്നത്. ഇതേപോലെ എൻ്റെ മൂത്ത സിസ്റ്റർ, നമ്മൾ വലിയൊരു കുടുംബത്തിൽ അങ്ങാണ് ഞാൻ മൂത്ത സിസ്റ്ററെ കല്യാണം കഴിച്ചുകൊണ്ടത് ഈ വളവട്ടം പുഴയുടെ മേലെയുള്ള ഈ മലപ്പട്ടത്തിനൊക്കെ മേലെയായിട്ടുള്ള ചൂളിയാടാണ്. അവർ വളരെ സമ്പന്നമായ ഒരു കർഷക കുടുംബത്തിലെ അംഗമായിരുന്നു ആ കുടുംബക്കാർ. അവിടുത്തെ എൻ്റെ സിസ്റ്റർ ഈ അളിയൻ്റെ അച്ഛൻ പറയും ഈ തീരത്തൊക്കെ അന്ന് അവർ കൃഷി ചെയ്യുന്നു. ഞാൻ ആ വിത്ത് ഇപ്പോഴും ഓർക്കുന്നു, ഓടച്ചീര എന്നാണ് ആ വിത്തിന് അന്ന് അവർ പറഞ്ഞിരുന്നത്. എനിക്ക് എന്താണ് അതിൻ്റെ മറ്റു പേരെന്നറിയില്ല. അപ്പോൾ ഇതിങ്ങനെ വളരുന്ന ഘട്ടത്തിൽ നമ്മൾ അച്ചാച്ചൻ എന്നാ പറയില്ല, അച്ചാച്ചൻ പറയും വെള്ളം കയറിയില്ല വെള്ളം കയറിയില്ല, ഇക്കൊല്ലം കൃഷി മോശമാവും, നിങ്ങൾ ആ ഒന്ന് കാലഘട്ടമായിരിക്കും വെള്ളം കയറി, അതായത് വെള്ളം വെള്ളപ്പൊക്കായി കൃഷിയിടത്ത് കയറിയില്ല, അതുകൊണ്ട് കൃഷിയിൽ നിന്ന് വിളവ് കിട്ടില്ല എന്നാണ് പറയുക. ഇന്നോ തിരിച്ചാ പറയുക വെള്ളം കയറിപ്പോയി, കൃഷി പോയിപ്പോയി. അപ്പോൾ ഇത് വെള്ളം കയറി ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് എനിക്ക് നല്ലപോലെ എൻ്റെ സിസ്റ്ററും ഞാൻ തമ്മിൽ വലിയ വയസ്സിൻ്റെ അന്തരമുള്ളതുകൊണ്ട് ഞാൻ ഇത് കണ്ടതുകൊണ്ട് പറയാം. വെള്ളം കയറിയതങ്ങ് ഒടിഞ്ഞങ്ങ് വീണ് കഴിഞ്ഞാൽ പിന്നെ ഈ വെള്ളത്തിൽ ഇതിൻ്റെ നേരിയ ഓലക്കണ്ണികൾ പോലെ ഇങ്ങനെ ഒതിങ്ങനെ കാറ്റിലടിക്കുമ്പോൾ ഇങ്ങനെ ഒഴുകി നടക്കുന്ന പോലെയാണ് കാണുക. അപ്പോൾ നമ്മൾ പോയി കണ്ടാൽ തോന്നുക ഇത് എന്തെന്നല്ല ഇതിൻ്റെ അകത്ത് കിട്ടാൻ പോകുമെന്ന് തോന്നും. ഒപ്പം വെള്ളങ്ങ് താണ് ഒന്ന് വെയിലേൽക്കുമ്പോൾ ഈ ആടി ഒലഞ്ഞ് വെള്ളത്തിൽ പറ്റിക്കിടന്ന ഈ സാധനങ്ങളൊക്കെ വീണ്ടും പൂർവാധികം ശക്തിയായി ചൂരൽ തണ്ടിൻ്റെ ശക്തിയിൽ വളരുകയും കൊല കൊലയായിട്ട് കതിരുകൾ വെട്ടിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കതിരുകൾ ഉണ്ടായ കാലഘട്ടം ഇനി ഓർക്കുക എന്നല്ലാതെ വേറെ ഒരു നിർവാഹവും ഇല്ല. അങ്ങനെ പ്രദേശത്തിന് അനുയോജ്യമായ വിത്തിനങ്ങളും കൃഷിരീതികളും പരിപാലന മുറകളും ഒക്കെ കർഷകരിൽ നിന്ന് അന്യം നിന്നുപോയിട്ടാണ് നെൽകൃഷിയിൽ ഈ ആധുനിക രീതി വന്നത്. ആധുനിക രീതി വന്നപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ഇതിനൊക്കെ തുടക്കത്തിൽ ഇതിനൊക്കെ പ്രോത്സാഹനം ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ കർഷകർ പിന്നീട് 70 എനിക്ക് തോന്നുന്നത് $1 ചില്ലറക്ക് മുകളിലെങ്ങാറ്റാണ് യഥാർത്ഥത്തിൽ ഒരു ബാരൽ പെട്രോളിയത്തിൻ്റെ വില. 80 അത് 23 കൃത്യം ആയിരിക്കില്ല, 23-25 ഡോളറിലേക്ക് വില കയറി ഒരു 10 ഇടയിൽ. അപ്പോൾ നമ്മൾ പറയുമ്പോൾ ഇതൊക്കെ ഓയിൽ വിഭവങ്ങളൊക്കെ ആയിട്ടാണ് പല അഗ്രോ കെമിക്കൽസും ഒക്കെ ഉണ്ടാകുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ കർഷകന് ഇൻപുട്ടിന് വേണ്ടി കൃഷിയിലെ ഇൻപുട്ടിന് വേണ്ടി ചിലവഴിക്കുന്നതും വളരെ കൂടി, അതുകൊണ്ട് താങ്ങാൻ പറ്റാത്ത രീതിയിലായി. അങ്ങനെ ഒരു പരിധിവരെ കർഷകൻ നമ്മുടെ ധാന്യകൃഷി ചെയ്ത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ നെൽകൃഷിയിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാകും. ശരിക്കു പറഞ്ഞാൽ അറിവ് എന്ന് പറയുന്നത് ഈ പ്രത്യേകിച്ച് കാർഷിക രംഗത്തുള്ള അറിവ്, പ്രത്യേകിച്ചും കൃഷി ചെയ്ത് വേല ചെയ്തുള്ള അറിവും അനുഭവങ്ങളുടെ അറിവും പാരമ്പര്യത്തിൽ നിന്ന് കിട്ടുന്ന അറിവുമാണ് ആ അറിവ്. ആ അറിവുകളൊക്കെ പുതിയ കർഷകരിൽ നിന്ന് കുറച്ച് കുറച്ച് ഒഴുകിപ്പോവുകയും അങ്ങനെ ഈ അറിവുകൾ ശാസ്ത്രഭാഷയിൽ ലേബിൾ ചെയ്ത് പഠന ഗവേഷകർ പാക്കേജും പ്രത്യേക സ്കീമും ആക്കി പാടത്തേക്ക് എത്തിക്കുന്ന ഒരു രീതി ഈ ധാന്യകൃഷി. ധാന്യകൃഷി എല്ലാ കൃഷിയിലും ഉണ്ട്, പ്രത്യേകിച്ചും വന്നതോടുകൂടിയാണ് നമുക്കൊരു പരിധിവരെ ഈ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ, ഭൂമി എന്ന് പറയുന്നൊരു കുടുംബത്തിന് എന്നേക്കുള്ളൂ. അത് എന്താ പറയുക, അമേരിക്കയിലെ റെഡ് ഇൻഡ്യൻസിലൊക്കെ പറഞ്ഞാൽ അവർ ഭൂമിയെ മാതാവായിക്കാണ് അവർ വിൽക്കാറില്ല. ഏറെക്കുറെ പണ്ട് കാർഷിക കുടുംബത്തിലും അങ്ങനെയൊരു അത്യാവശ്യ സന്ദർഭങ്ങളിലാണ് ഭൂമി
വിൽപ്പന നടത്താൻ അല്ലെങ്കിൽ പാരമ്പര്യമായി മക്കൾക്കും മക്കളെ മക്കൾക്കും ആയിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ്. ആ ഭൂമിയുടെ പ്രത്യേകതകൾ ഈ രാസവസ്തുക്കളും രാസ കീടനാശിനി ചേർത്ത് നഷ്ടപ്പെടുക അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥാവിശേഷവും ഉണ്ടായിട്ട് ഉണ്ട്. ഇതൊക്കെ കൊണ്ടാണ് നെൽകൃഷിക്ക് കാര്യമായ ഒരു ക്ഷീണം സംഭവിച്ചിട്ടുള്ളത്. ഈ സങ്കര ഇനങ്ങളും പുതിയ ഇനങ്ങളുടെയും ചോറ് അല്ലെങ്കിൽ കഞ്ഞിയേക്കാൾ എത്രയോ സ്വാദിഷ്ടമാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ പരമ്പരാഗത കൈമയായാലും ചിറ്റേനിയായാലും കൈമയാണെങ്കിലും രാജമല്ലിയാണെങ്കിലും അല്ലെങ്കിൽ തവളക്കണ്ണനായാലും ഒക്കെ എന്നാണ് എൻ്റെ അനുഭവം. അപ്പോൾ അങ്ങനെയുള്ള അറിവുകളൊക്കെ നമ്മൾ ചോർന്നു പോയി ഇന്നൊരു പ്രതിസന്ധിയിൽ എത്തി നിൽക്കുകയാണ് നെൽകൃഷി എന്ന് വേണമെങ്കിൽ പറയാം. ഹരിത വിപ്ലവം എന്ന കൃഷി ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തപ്പോൾ അമേരിക്കയിൽ ഗോതമ്പിനും അതുപോലെ ഈ മക്കച്ചോളം അല്ലെങ്കിൽ മെയ്സ് എന്ന് പറയുന്ന ധാന്യത്തിനുമാണ് മുൻതൂക്കം കൊടുത്തിട്ടുള്ളത്. മറ്റുള്ളതിനൊന്നും ഒരു മുൻതൂക്കം കൊടുത്തില്ല. ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത് കാര്യമായിട്ട് ഗോതമ്പിനും നെല്ലിനും അതുപോലെ ചെറുധാന്യങ്ങളിൽ വെറും കമ്പ് അല്ലെങ്കിൽ വജ്ര എന്ന് പറയുന്നതിന് മാത്രമായി ചുരുങ്ങി. അപ്പോൾ അതുകൂടി നമ്മൾ ഈ തരുണത്തിൽ ഓർക്കേണ്ടതാണ്. ഇന്ത്യയിലെ ധാന്യകൃഷിയിൽ ഈ ഹരിത വിപ്ലവം വരുന്ന ആ കാലഘട്ടത്തിൻ്റെ മുമ്പ് 60% 40% ആയിരുന്നു അവിടെ. അതായത് 60% നമ്മളെ പ്രധാന പിന്നെ ധാന്യങ്ങളും 40% പരുക്കൻ ധാന്യങ്ങളിൽ ഇന്നിപ്പോൾ നമ്മൾ അന്തർദേശീയ വർഷമൊക്കെ ആചരിക്കുന്ന ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഇന്ന് ഈ 9 ഇനങ്ങൾ എന്ന് പറയുന്നതിൽ തന്നെ ഓരോന്നിലും ഞാൻ ഒരു 5-6 മാസം മുമ്പ് ഖനിക്കാൻ്റെ ഫീൽഡ് കാണാൻ പോയിരുന്നു. അവിടെ അദ്ദേഹത്തിന് റാഗി തന്നെ അദ്ദേഹം പറഞ്ഞ 70 ഇനങ്ങളുണ്ടെന്ന് അവർ. നെല്ല് അദ്ദേഹം 1000 ഇനങ്ങൾ ഫീൽഡിൽ സംരക്ഷിക്കുന്നു. അദ്ദേഹം എന്താ പറയുക, യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറോ അല്ല, ഒരു ഗവേഷണോ അല്ല, അദ്ദേഹം സ്വന്തമായിട്ട് അവിടെ ഒരു റൈസ് മ്യൂസിയം ഒരുക്കിയിരിക്കുന്നു. കണ്ടാൽ അത്ഭുതം തോന്നി. ഒരു ദിവസം ഞാനവിടെ തങ്ങി. അപ്പോൾ ഇങ്ങനെയുള്ള ചെറുധാന്യങ്ങൾ പോലും ഈ എന്താ പറയുന്നത് വൈവിധ്യങ്ങൾ, ഒരുപാട് വൈവിധ്യങ്ങളുള്ള ഈ വിത്തിനങ്ങൾ ആയിട്ടുള്ള ചെറുധാന്യങ്ങൾ കൃഷി നമ്മൾ ഒരു പരിധിവരെ മറന്നു. അങ്ങനെ ഈ എന്താ പറയുന്നത് ഹരിത വിപ്ലവത്തിൻ്റെ തുടർച്ചയായിട്ട് ധാന്യകൃഷി ഈ 3 ധാന്യത്തിന് ഉള്ള ഒരു പ്രാധാന്യം നൽകി. അതുകൊണ്ട് ഈ എന്താ പറയുന്നത് ചെറുധാന്യങ്ങൾ വളരെ പോഷക സമ്പന്നമായ പരമ്പരാഗതമായി നമ്മുടെ ഗ്രാമപ്രദേശത്തൊക്കെ ഉള്ള ആൾക്കാർ യഥേഷ്ടം ഭക്ഷണത്തിന് ഉപയോഗിച്ചിരുന്ന, ഞാനെൻ്റെ കുട്ടിക്കാലത്ത് പോലും എൻ്റെ വീട്ടിൽ ചെറുധാന്യങ്ങളായിട്ട് മണിച്ചോളം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ റാഗി അല്ലെ മുത്താറി ഉണ്ടായിരുന്നു, അതുപോലെ ഈ വരണ്ട സ്ഥലത്ത് നമുക്കൊരു 2-2.5 ഏക്കറ കുടുംബ സ്വത്തായിട്ടുള്ളൊരു കരപ്രദേശം ഉണ്ടായിരുന്നു. അവിടെ കരനെല്ല് കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ വരകും ചാമയും കൃഷി ചെയ്തു. ഞാനൊക്കെ പരിചയപ്പെട്ട റേഷൻ കടയിലൂടെ ഗോതമ്പ് പരിചയപ്പെട്ട് ചെറുധാന്യങ്ങൾ വന്നില്ല. അപ്പോൾ തിന്നേണ്ടത് അരിയും ഗോതമ്പുമാണ്, അതാണ് പ്രധാനപ്പെട്ട മുഖ്യ ധാന്യാഹാരം എന്ന് വരികയും മറ്റേനൊക്കെ പ്രാമുഖ്യമില്ലാതുകയും ചെയ്ത് നമ്മൾ ഒരു തരത്തിൽ പറഞ്ഞാൽ മോൾഡ് ചെയ്ത് രൂപപ്പെടുത്തി നമ്മുടെ കർഷകരെയും ഈ കാർഷിക രംഗത്തുള്ള വിഭവങ്ങളുടെ ആ ആസ്വാദ്യതയും അതിൻ്റെ സ്വാധീനയും അതിൻ്റെ പോഷക സമ്പന്നതയും മറന്നുകൊണ്ടുള്ള ഒരു കൃഷി രീതിയിലേക്ക് ആണ് ഹരിത വിപ്ലവം നമ്മളെ കൊണ്ടെത്തിച്ചത്. അങ്ങനെയാണ് ഒരു പരിധിവരെ നമ്മുടെ നെൽകൃഷിക്കൊക്കെ ക്ഷീണം സംഭവിച്ചിട്ടുള്ളത്. കൃഷി എന്ന് പറയുമ്പം അത് കേവലം ഈ ആധുനിക കൃഷി അല്ലെങ്കിൽ രാസ എന്താ വേണ്ടത് വസ്തുക്കൾ ചേർത്തിട്ടുള്ള ആധുനിക ഹരിത വിപ്ലവത്തിൽ അവിടെ ഒറ്റൊരു ലക്ഷ്യമുണ്ടായിരുന്നു, പ്രോഫിറ്റ് 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 മോട്ടോ ഇസ് ദ സോളെയിം എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അവിടെ പോകും, അവിടെ അങ്ങനെ വരുമ്പോൾ ലാഭം എന്ന് പറയുന്നത് കച്ചവടക്കാരുടെ ഒരു വിപണി താല്പര്യമാണ്. അതിലുപരി നമുക്കൊരു സാംസ്കാരിക പാരമ്പര്യം, അഗ്രികൾച്ചറാണ് ആ സാംസ്കാരിക ഒരു രംഗത്ത് പ്രവർത്തിക്കേണ്ടവരാണ് കർഷകർ. നമ്മുടെ സംസ്കാരവും അതുപോലെ പ്രകൃതിയും ചേർന്ന് നിൽക്കുന്നതാണ് പരമ്പരാഗതമായ നാടൻ കൃഷിരീതികൾ. അപ്പോൾ അങ്ങനെയുള്ള കൃഷിരീതികൾ തട്ടിമാറ്റപ്പെടുത്തി പുതിയ ആധുനികത വരുമ്പോൾ നമ്മുടെ സംസ്കാരം ഒരു ഭാഗത്ത് പോകും, നമ്മുടെ കൃഷിയും മറ്റൊരു ഭാഗത്ത് പോകും. അങ്ങനെ യഥാർത്ഥത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആധുനിക കൃഷിക്ക് നമ്മുടെ വെള്ളത്തിൻ്റെ മണ്ണിൻ്റെ അതുപോലെ വായുവിൻ്റെ ഒക്കെ പ്യൂരിറ്റിക്ക് വേണ്ടി യാതൊരു സംഭാവനകളും ചെയ്യാനില്ല. കേവലം ഒരു ഉപഭോഗ വസ്തു ഏതെങ്കിലും രീതിയിൽ നിർമ്മിച്ചെടുത്ത് വിപണിയിലെത്തിക്കുക എന്നുള്ള ഒരു തലത്തിലേക്ക് പോകുന്നു. അതേസമയം നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള നാടൻ കൃഷിരീതികൾ വെള്ളത്തിൻ്റെ സംരക്ഷണം വായുവിൻ്റെ മലിനീകരണമില്ലാതെ സുരക്ഷിതമായ പോഷക സമൃദ്ധമായ ആഹാരം ഉൽപ്പാദിപ്പിക്കുന്ന ധാന്യകൃഷി മേഖല
അന്യം നിന്ന് പോകുന്ന ഈ കാലഘട്ടത്തിൽ അതിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏത് രീതിയിൽ ആര് നടത്തുന്നതായാലും ശരി, അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്.